ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ മലയാളം ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നു. ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായരുടെ സാകേതം എന്ന നാടകത്തിന്റെ മൂന്നാം അംഗമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിൽ വനവാസത്തിന് പോകുന്ന ശ്രീരാമനെയും ലക്ഷ്മണനും സീതാദേവിക്കും കൈകൈ മരുവിൽ സമ്മാനിക്കുന്നതുവരെ ഉള്ള ഭാഗങ്ങൾ പഠിച്ചു. ശ്രദ്ധിക്കുക. രംഗവേദി ഇരുളുകയും സൂത്രധാരൻ മറയുകയും ചെയ്യുന്നു. രംഗവേദി വീണ്ടും തെളിയുമ്പോൾ മരൂരി എന്തിയ സീതാരാമ ലക്ഷ്മണന്മാരും കൽകിയും പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ രംഗവേദി ഇരുളുന്നു, പിന്നീട് അവിടെ വെളിച്ചം വരുന്നു. അവിടെ അല്ലെ മരൂരി ധരിച്ച സീതാരാമ ലക്ഷ്മണന്മാരും കൈകേയും അവിടെ കാണുന്നു, അവരെ കാണുന്നു. കൈകേയി, ഉണ്ണികളെ, ഈ മരൂരി നിൻ എൻ്റെ കൈകൊണ്ട് തന്നെ നൽകുന്നതാണ് ഉചിതം. ഞാൻ ആ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ പുലരും മുമ്പ് ഈ ലോകം കേകയപുത്രിയുടെ വിധി പ്രസ്താവിക്കും. അതിനു മുമ്പ് എൻ്റെ കുറ്റം പൂർത്തിയായിക്കൊള്ളട്ടെ. നിർദ്ധയമായ ലോകാപവാദവും ദുഷ്കീർത്തിയും കൈകൈക്ക് ഇരുട്ടറ പണിയുമ്പോൾ ആത്മസംതൃപ്തിയുടെ ഒരു രശ്മിയെങ്കിലും കടക്കാൻ ഒരു പഴുത് അവശേഷിക്കണം. സത്യവും ധർമ്മവും പലർ കൂടി പിടിച്ചു പറിക്കുകയാൽ പലതുണ്ടായിപ്പോയി. അതുകൊണ്ട് എൻ്റെ പക്ഷം നിൽക്കാൻ സത്യധർമ്മങ്ങൾ ശേഷിക്കുന്നില്ല. ഉണ്ണികൾക്ക് ഈ അമ്മ മംഗളം നേരുന്നു. എൻ്റെ കൈകൊണ്ട് തന്നെ ആ മരവുരി തരുന്നതാണ് ഏറ്റവും ഉചിതം. അത് അല്ലേ, മക്കൾക്ക് അമ്മ മംഗളം ആശംസിക്കുന്നു എന്ന് കൈകൈ പറയുന്നു. രാമൻ, മരവുരിയോ കാപ്പോ കിരീടമോ അമ്മ ഇച്ഛിക്കുന്നത്? അമ്മ ഇച്ഛിക്കുന്നതെന്ന് വെച്ചാൽ അമ്മ ആഗ്രഹിക്കുന്നത്. അമ്മ ഇച്ഛിക്കുന്നത് എന്തും നൽകാം. ഭരതൻ എങ്ങനെയോ ആവിധം തന്നെ ഞങ്ങൾ സ്വീകരിക്കും. കൈകേയി, ഭരതന് ജന്മം നൽകിയത് കൊണ്ട് രാമനോട് വാത്സല്യം ഇല്ലാതായില്ല. ഭരതന് കിരീടം നൽകിയത് കൊണ്ടും ഈ വാത്സല്യം കുറഞ്ഞില്ലെന്ന് ലോകം അറിയട്ടെ. സീതേ, ഈ മരത്തോൽ അണിയുമ്പോൾ നീയും അമ്മയെ വെറുക്കും. നീ ഒരമ്മയാകുമ്പോൾ പൊറുക്കുകയും ചെയ്യും. നീ എന്നെ വെറുക്കുമായിരിക്കും സീതേ, പക്ഷേ നാളെ നീ ഒരമ്മയാകുമ്പോൾ നീ അത് പൊറുക്കുകയും ചെയ്യുമെന്ന് കൈകേയി സീതയോട് പറയുന്നു. ലക്ഷ്മണൻ മഗധപുത്രിക്കും ഇടുക്കുണ്ടായിരുന്നെങ്കിൽ ഞാനും രാജാവാകുമായിരുന്നു. മഗധപുത്രി എന്ന് പറഞ്ഞാൽ ലക്ഷ്മണന്റെ അമ്മ സുമിത്ര കേട്ടോ. ലക്ഷ്മണൻ എപ്പോഴും ഒരു ദേഷ്യഭാവമാണ്. രാമനെ ഇങ്ങനെയെല്ലാം അല്ലെ വനവാസം വിധിച്ചത് കൊണ്ട് ലക്ഷ്മണൻ ഭയങ്കര കൂതനായിട്ടാണ്, വളരെ ദേഷ്യത്തോടു കൂടിയാണ് ലക്ഷ്മണന്റെ പെരുമാറ്റം. മഗധപുത്രിക്കും ഇടുക്കുണ്ടായിരുന്നെങ്കിൽ ഞാനും രാജാവാകുമായിരുന്നു. രാമൻ, കുമാര. കൈകേയി, സുമിത്രയ്ക്ക് ശുൽക്കം നിശ്ചയിക്കാമായിരുന്നില്ലേ? അതൊരു കുറവാണെന്ന് ഉണ്ണി കരുതുന്നുണ്ടോ? സീതയെ വരിക്കുന്ന കുമാരൻ മഹേശ ശാപം കുലയ്ക്കണമെന്ന് എന്തിനു ജനകൻ ശഠിച്ചു? അണ്ടർലൈൻ ചെയ്യുക, സീതയെ വരിക്കുന്ന കുമാരൻ മഹേശ ശാപം അല്ലെ, ശിവന്റെ മഹേശൻ എന്ന് വെച്ചാൽ ശിവന്റെ ശാപം കുലയ്ക്കണമെന്ന് ജനക മഹാരാജാവും ശഠിച്ചില്ലേ? അതുകൊണ്ട് സുമിത്രയ്ക്കും രാജശുൽക്കം വെക്കാൻ പാടില്ലായിരുന്നു എന്ന് കൈകേയി ലക്ഷ്മണനോട് ചോദിക്കുന്നു. അതും ഒരു വക ശുൽക്കമല്ലേ. അഭിമാനമുള്ള പിതാവ് പുത്രിക്ക് ശുൽക്കവും നിശ്ചയിക്കും. വസിഷ്ഠൻ പ്രവേശിക്കുന്നു. എല്ലാവരും വണങ്ങുന്നു. വസിഷ്ഠൻ രാമനോട്, കുമാര, നിന്റെ പിതൃസ്നേഹം അയോധ്യയെ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. അയോധ്യയെക്കാളും നീ ഉയർന്നിരിക്കുന്നു. മഹത്കർമ്മങ്ങളും മഹാസിദ്ധികളും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിനക്ക് മംഗളം ഭവിക്കട്ടെ. പക്ഷേ ഈ മരവുരി എന്തിനെ? വസിഷ്ഠ മഹർഷി ചോദിക്കുന്നു. പക്ഷെ ഈ മരവുരി എന്തിനാണ്? രാമൻ, കാട്ടിൽ ചീരമല്ലേ ഉചിതം. ചീര എന്ന് വെച്ചാൽ മരവുരി കേട്ടോ, ചീര മരവുരി. വസിഷ്ഠൻ, മൃഗയ സഞ്ചാരത്തിൽ രാജാക്കന്മാർ ചീരം ധരിക്കാറില്ലല്ലോ. കൈകേയി, കാട് വാഴുന്ന രാമന് മരവുരിയാണ് ഉചിതം. മരവുരി ഞാൻ തന്നെ സമ്മാനിച്ചു. വസിഷ്ഠൻ, ഈ പെൺകിടാവിന് എന്തിനു മരവുരി സമ്മാനിച്ചു? പെൺകിടാവ് എന്ന് വെച്ചാൽ ആരാണ്? സീതാദേവി, ശ്രീരാമന്റെ ഭാര്യയായ സീതയ്ക്ക്. കൈകേയി, അവളും രാമനെ അനുഗമിക്കുന്നു. അവളും രാമന്റെ കൂടെ പോവുകയാണ്. അതുകൊണ്ടാണ് മരവുരി സമ്മാനിച്ചതെന്ന് കൈകേയി പറയുന്നു. വസിഷ്ഠൻ, വൽക്കലം ചുറ്റേണ്ട നിർഭാഗ്യം അവൾക്ക് വന്നിട്ടില്ല. അവൾ അനാഥയുമല്ല, ഭർത്താവിനെ പിന്തുടരുന്ന സാധ്യയാണവൾ. സർവാഭരണങ്ങളും ധരിച്ചു സന്തുഷ്ടിയായി സഞ്ചരിക്കാൻ അവൾക്ക് അവകാശമുണ്ട്. പതിയിൽ പ്രിയൻ ജനിപ്പിക്കേണ്ടവൾ മരത്തോലും ചുറ്റി നടക്കണമെന്ന് എങ്ങനെ ഭവതി കൽപ്പിച്ചു? കുഞ്ഞെ, നീ വൽക്കലം ധരിക്കേണ്ടതില്ല. ഉണ്ണികൾക്ക് യാത്ര പുറപ്പെടാൻ സമയമായി. ഇതാരാണ് പറയുന്നത്? വസിഷ്ഠനാണ് പറയുന്നത്. രാമസീതാ ലക്ഷ്മണന്മാർ പോകുന്നു. കൈകേയി, വൽക്കലം ധരിച്ച രാമനെ വൽക്കലം ധരിച്ച സീത നന്നേ ചേരും. കൈകേയിയുടെ ആ ഒരു ദുഷ്ട മനോഭാവം പോലെ നമുക്കിത് വായിക്കുമ്പോൾ തോന്നും, വൽക്കലം ധരിച്ച രാമന് വൽക്കലം ധരിച്ച സീത നന്നേ ചേരുമെന്ന്. വസിഷ്ഠൻ, ദശരഥന്റെ താമസഭാവമാണ് നീ. സ്വന്തം സത്വരജസ്തമോ ഗുണങ്ങളെ തന്നെ ദശരഥൻ പരിണയിച്ചു. ദശരഥന്റെ ഏറ്റവും അന്ധകാരം നിറഞ്ഞ ഗുണങ്ങളിൽ ഒന്നാണ് നീ എന്നാണ് വസിഷ്ഠൻ കൈകേയിയോട് പറയുന്നത്. സത്യം കൗസലയിലും വീര്യം സുമിത്രയിലും കൗടില്യം നിന്നിലും കുടികൊള്ളുന്നു. ഈ ദശരഥന്റെ മൂന്ന് ഗുണങ്ങളുണ്ട്. അതിനകത്തെ സത്യം കൗസല്യയിലും വീര്യം സുമിത്രയിലും കൗടില്യം കുടിലത നിന്നിലും കുടികൊള്ളുന്നു എന്ന്
വസിഷ്ഠൻ വളരെയധികം കോപത്തോടുകൂടി പറയുന്നു. കൈകേയി, പുത്രവത്സരയായ മാതാവിൻ്റെ സാഹസം അങ്ങ് പൊറുക്കണം. വസിഷ്ഠൻ, മകളെ പൊറുക്കേണ്ടത് ആര്? നിന്റെ ഭർത്താവും നിന്റെ ആത്മാവുമല്ലേ? അടങ്ങിപ്പോയി ആ കവാടങ്ങളിൽ മുട്ടിവിളിച്ച് യാചിച്ചു നോക്കൂ. ഒരുപക്ഷെ ഉള്ളിൽ സാന്നിധ്യം ഉടഞ്ഞിട്ടില്ലെങ്കിൽ മറുപടിയെങ്കിലും കേൾക്കാം. ദശരഥൻ ക്ഷീണിതനായി പ്രവേശിക്കുന്നു. അല്ലെ, സ്വന്തമായിട്ട് സ്നേഹിച്ച തൻ്റെ ശ്രീമന്തപുത്രനെ വനവാസത്തിനയക്കുന്ന ഒരച്ഛൻ്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ. ദശരഥൻ വളരെയധികം ക്ഷീണിതനായിട്ട് പ്രവേശിക്കുന്നു. ദശരഥൻ, യാത്രാമുഹൂർത്തം അടുത്തു, ദേശികനും എത്തിക്കഴിഞ്ഞു. കൈകേയി, ആസന്ന മരണമായ ശരീരത്തിൻ്റെ അന്ത്യാപേക്ഷ പോലെ ഭവതിയോട് അവസാനമായി നാം അപേക്ഷിക്കുന്നു. രാമൻ കാടുവാഴാനുള്ള കൽപ്പന ഇളക്കിയല്ലേ? രാമൻ നാട് വാഴണ്ട, പക്ഷെ കാട്ടിലേക്ക് വിടണോ ഭവതി എന്ന് ചോദിക്കുന്നു. കൈകേയി, ഇല്ല. ദശരഥൻ, ഒരപേക്ഷ കൂടി. അവൻ 7 നാൾ കൂടി അയോധ്യയിൽ പാർക്കാൻ അനുവദിച്ചാലും നമുക്ക് അവരെ ഒന്ന് കണ്ടു മതിയാവട്ടെ. പാർക്കാൻ എന്ന് വെച്ചാൽ താമസിക്കാൻ. കൈകേയി, മഹാരാജൻ, കൈകേയിക്ക് ഇതൊന്നും കുട്ടിക്കളിയല്ല. ദശരഥൻ, ഗുരു, നമുക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കുകയില്ലേ? വസിഷ്ഠൻ മൗനം. യാത്രാമുഹൂർത്തമായി, ഇനി എന്തിനു വൈകുന്നു? ഉണ്ണികൾ എവിടെ? കാണുന്നില്ലല്ലോ. സുമന്ത്ര പ്രവേശിക്കുന്നു. സുമന്ത്ര തേര് ഒരുങ്ങിക്കഴിഞ്ഞു. ദശരഥൻ, സുമന്ത്രൻ തന്നെയല്ലേ തേര് തെളിക്കുന്നത്? സുമന്ത്രൻ, അടിയൻ, പക്ഷേ ഈ തഴമ്പിച്ച കൈകൾ ഇന്ന് തളരുന്നു. ദശരഥൻ, സുതനും അമാത്യനും രാജാവും തളരാൻ പാടില്ല. സാരദേ, അയോധ്യയുടെ പ്രിയപുത്രൻ സർവാഡംബരങ്ങളോടും കാമങ്ങളോടും കാട്ടിലേക്ക് പുറപ്പെടട്ടെ. 4 അംഗപ്പടയും നിരവധി പരിജനങ്ങളും ധനികളായ വണിക്കുകളും കാട് ചുറ്റുന്ന വേടന്മാരും അസംഖ്യം പൗരജനങ്ങളും ഉണ്ണിയെ അകമ്പടി സേവിക്കട്ടെ. ധനധാന്യ ഭണ്ഡാരങ്ങളും ചരക്കുകളും യാത്രാസംഘം സംഭരിച്ചു കൊള്ളട്ടെ. കൈകേയി, മഹാരാജൻ, സാരം കുടിച്ച മദ്യപാത്രം പോലെ ശൂന്യമായ രാജ്യം ഭരതൻ ആവശ്യമില്ല. കണ്ടോ, അണ്ടർലൈൻ ചെയ്തെവിടെ? സാരം കുടിലെ ഇത് മദ്യപാത്രം പോലെ, സാരം കുടിച്ച മദ്യപാത്രം പോലെ ശൂന്യമായ ഒന്ന് ഭരതൻ, എല്ലാം രാമന് കൊടുത്തു വിടുകയാണെങ്കിൽ ഭരതൻ ഈ രാജ്യം വേണ്ട എന്നാണ് പറയുന്നത്. ദശരഥൻ, മഹാവിഷ്ണു, ദശരഥന്റെ അന്ധക്കരണവും അങ്ങ് തന്നെയല്ലേ സൃഷ്ടിച്ചത്? അങ്ങയുടെ കരങ്ങളെക്കാൾ കാഠിന്യം അതിനില്ല. വസിഷ്ഠൻ, മകളെ, രാമൻ ഏത് കാട്ടിൽ വസിച്ചാലും ആ കാട് നാടാകും. പ്രജാസഞ്ചയം അവിടെ ഓടിയണയുകയും ചെയ്യും. കുലഗുരുവാകയാൽ ഞാൻ കുമാരനെ അനുഗമിക്കുന്നില്ല എന്നുള്ളൂ. രാമൻ എവിടെ ചെന്നാലാ ആ കാട് നാടായി മാറുമെന്നാണ് വസിഷ്ഠൻ പറയുന്നത്. കുലഗുരു ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ രാമനോടൊപ്പം പോയേനെ എന്നും വസിഷ്ഠന്റെ ഒരു സൂചനയുണ്ട്. ദശരഥൻ, അടവിയിൽ അവനെ ഉപേക്ഷിക്കണോ? ഒരു തുണയും കൂടാതെ ഇഷാകുവിന്റെ വംശം കിരാത വംശമല്ല. കൈകേയി, അങ്ങയുടെ വംശത്തിൽ പിറന്ന സകരൻ സീമന്തപുത്രനായ ആസമഞ്ജനെ അടവിയിൽ ഉപേക്ഷിച്ചു. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നന്നായി വായിക്കുക. നന്നായി ഇത്രയും പഠിപ്പിച്ച പാഠം ഭാഗങ്ങൾ നന്നായി വായിക്കുക, നന്നായി മനസ്സിലാക്കുക, നോട്ട് അയക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ച് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. കഴിഞ്ഞ പരീക്ഷ നന്നായി എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.